മലയാളി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ മലയാള സിനിമയിൽ വിജയ് തമ്പി സംവിധാനം ചെയ്ത നാടോടി മന്നൻ എന്ന സിനിമയിൽ സാങ്കല്പികമായി മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ പ്രക്രിയയ്ക്കാണ് നാളെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കായൽ കയ്യേറി നിർമ്മിച്ച മരടിലെ ഫ്ളാറ്റുകൾ നാളെയാണ് ഡിമോളിഷ് ചെയ്യുന്നത്, പൊളിച്ചു മാറ്റുന്നത്. നാളെ ഈ കെട്ടിടങ്ങൾ വീഴുകയാണ്. നമുക്കറിയാം, കൊച്ചിയിൽ കടുത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ, കനത്ത ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അധികൃതർ നടത്തുന്നത്. എല്ലാ ബാലിസ്റ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിദഗ്ധരാണ് ഈ ഒരു ഫ്ളാറ്റ് പൊളിക്കുന്നത്. അപ്പോൾ പോലും ഒരു വലിയ ആരോപണമായി ഉയർന്നു വരുന്ന ഒരു കാര്യം, നഷ്ടപരിഹാരമായി കോടതി നിർദ്ദേശിച്ച 25 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല, തങ്ങൾക്കൊരു നയാപൈസയും കിട്ടിയിട്ടില്ലെന്ന് 57 ഫ്ളാറ്റ് ഉടമകൾ പറഞ്ഞിരിക്കുന്നു. ഇവർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. നമുക്കറിയാം, നെട്ടൂരിലെ ആൽഫ ജെയിൻ, കണ്ണിക്കാട്ട് ഗോൾഡൻ കായലോരം, മരടിലെ ഹോളി ഫെയ്ത്ത്, H2O, ആൽഫ എന്നീ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് നാളെ പൊളിച്ചു മാറ്റപ്പെടുന്നത്. നമുക്കറിയാം, കൃത്യമായും നമ്മളുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ എത്തി സ്ഥിതിഗതികൾ കണ്ടതാണ്. എന്നാൽ ഇത് നിയമവിരുദ്ധമായി നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്, കായൽ കയ്യേറി നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന ആ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും നാളെ ഈ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റപ്പെടുന്നത്. നമുക്കറിയാം, ഫ്ളാറ്റിലെ ദ്വാരങ്ങളിൽ വെച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ തമ്മിലുള്ള കണക്ഷൻ ശരിയായ രീതിയിലാണോ എന്നറിയുന്നതിന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു അന്തിമ പരിശോധന നടത്തിയിരുന്നു. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, ജില്ലാ ഭരണകൂടം, പോലീസ് എന്നിവർ ചേർന്നാണ് ഒരു സംയുക്ത പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത്. ഫ്ളാറ്റുകൾ പൊളിക്കുന്ന നാളെ ആ സമയത്ത് കടുത്ത ഗതാഗത നിയന്ത്രണമാണ് ആ ഭാഗത്ത്, മരട് നഗരസഭാ പ്രദേശത്ത് പോലീസ് നിശ്ചയിച്ചിട്ടുള്ളത്. ഹോളി ഫെയ്ത്ത്, ആൽഫ, സിറീൻ എന്നീ ഫ്ളാറ്റുകൾക്ക് സമീപമുള്ള എല്ലാ ബൈറൂട്ടുകളും നമുക്കറിയാം, മരടിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ആ ഫ്ളാറ്റുകളെല്ലാം ഒരു കഞ്ചസ്റ്റഡ് ആയിട്ട് സ്പൈഡർ നെറ്റ് പോലെയുള്ള ചെറിയ ചെറിയ വഴികളുമായി ഇന്റർലിങ്കിങ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ സമയത്തെ ചെറിയ റോഡുകളിൽ രാവിലെ 10:30 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഇത് 12 മണി വരെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം, ചിലപ്പോൾ അല്പം നേരത്തെ കൂടി തന്നെ, അതായത് ഒരു പക്ഷേ 10:30 മുമ്പ് തന്നെ ഗതാഗത നിയന്ത്രണം അവിടെ പോലീസ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതായത് തേവര, കുണ്ടന്നൂർ പാലം, ദേശീയപാത എന്നിവിടങ്ങളിൽ 10:55 മുതൽ 20 മിനിറ്റത്തേക്ക് നേരം ഗതാഗത, അതായത് NH വരെ, കാരണം നമുക്കറിയാം H2Oയുടെയൊക്കെ അടുത്ത് തന്നെയാണ് നമുക്ക് തേവരയിലേക്ക് പോകാനുള്ള പാലമുള്ളത്, അവിടെ ഒക്കെ തന്നെയും ഏകദേശം ഒരു 20, അത് വളരെ എറണാകുളത്തിൻ്റെ ഹൃദയ ഭാഗത്തുള്ള റോഡുകളാണ്, കൊച്ചി നഗരത്തിലേക്ക് കടക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ്. ഗതാഗത നിയന്ത്രണം ഭയങ്കരമായുള്ള ഒരു സ്ഥലമാണ് കുണ്ടന്നൂർ ജംഗ്ഷൻ. അവിടെയൊക്കെ തന്നെ ഏകദേശം 20 മിനിറ്റോളം ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഒരുപക്ഷേ ഇത് നാളെ എറണാകുളം നഗരത്തെ നിശ്ചലമാക്കിയേക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. 11 പൊളിക്കുന്ന ഫ്ളാറ്റ് പൊളിക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂർ, ഇടക്കൊച്ചി, കണ്ണങ്ങാട്ട് പാലം വഴി തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. 12 ജെയിൻ കോറൽകോവ് പൊളിക്കുന്ന രാവിലെ 11 മണിക്ക് ദേശീയപാത 66 ഗതാഗത തടസ്സം ഉണ്ടാവില്ല, കാരണം ജെയിൻ കോർ നിൽക്കുന്നത് ഗതാഗത തടസ്സം ഉണ്ടാക്കാത്ത തരത്തിലാണ്. അതായത് ജെയിൻ ഫ്ളാറ്റ് ദേശീയപാതയിൽ നിന്ന് 800 മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു കടുത്തൊരു ഗതാഗത നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ജില്ലാ ഭരണകൂടവും പോലീസും അധികൃതരുമെല്ലാം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ഉച്ചകഴിഞ്ഞ് 2 ഗോൾഡൻ കായലോരം പൊളിക്കുമ്പോൾ ദേശീയപാത 10 മിനിറ്റ് അടച്ചിടുമെന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ദേശീയപാത 10 മിനിറ്റ് അടച്ചിടുമ്പോൾ എറണാകുളം കൊച്ചി നഗരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗതാഗത കുരുക്ക് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. ഒരുപക്ഷെ അത് കുറേ കൂടി കൂടാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യത്തിന് കൊച്ചി വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ സമയം ക്രമീകരിച്ച് യാത്ര ചെയ്യണമെന്നുകൂടി ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മെ അറിയിക്കുന്നുണ്ട്. അതായത് ഹൈവേയിൽ 1:55 മുതൽ 2:05 വരെ ഒരു ഗതാഗത, കടുത്ത ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. മേഖലയിലുള്ള ജലവായു ഗതാഗത മാർഗങ്ങളിലും നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടവും പോലീസും അറിയിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം മരടിലെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞുപോയവർക്ക് ഇതുവരെ അനുവദിച്ചത് 62 കോടി രൂപയാണ്. കേരള സർക്കാർ 49 കോടി 36 ലക്ഷം രൂപ വിതരണം ചെയ്തു.
35 ഫ്ളാറ്റ് ഉടമകൾക്ക് ഇന്നലെയാണ് തുക അനുവദിച്ചിട്ടുള്ളത്. എല്ലാം ചേർത്ത് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് 58 കോടി 11 ലക്ഷം രൂപയാണ്. ഇനി 3 കോടി 88 ലക്ഷം കൂടി അനുവദിച്ചാൽ മതിയാകും ഈ എല്ലാ ആളുകളെയും സെറ്റിൽ ചെയ്യാൻ. 25 ലക്ഷം രൂപയ്ക്കുള്ള എല്ലാ ക്ലെയിം അപേക്ഷകളും ആ ഒരു കമ്മിറ്റി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ബിൽഡർമാരെയും അവരുടെ ബന്ധുക്കളുടെയും പേരിലുള്ള ഫ്ളാറ്റുകൾക്ക് ഈ ഒരു സർക്കാർ നൽകിയ ഈ ഒരു ധനസഹായം ലഭ്യമാവില്ല. കാരണം അവർ നിയമവിരുദ്ധമായി തന്നെയാണ് ഈ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരക്കാരുടെ പട്ടിക കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് അയച്ചിട്ടുണ്ട്. പണമില്ലാത്തത് കൊണ്ടാണ് തുക വിനിയോഗിക്കാൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ കമ്മിറ്റിയുടെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിലയിരുത്തൽ. കാരണം ഇപ്പോൾ ഈ തരത്തിലൊക്കെ വരുമ്പോഴും ചില ഫ്ളാറ്റ് ഉടമകൾ, കാരണം തങ്ങൾക്ക് നയാ പൈസ ലഭ്യമായിട്ടില്ല, ഈ കമ്മിറ്റിയിൽ നിന്ന് തങ്ങൾക്ക് ഒരു അനുകൂലമായുള്ള ഒരു നിലപാട് സുപ്രീം കോടതി വിധി പ്രകാരം തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള 25 ലക്ഷം രൂപ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് 57 ഫ്ളാറ്റ് ഉടമകളാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് ഇനി വരും ദിവസങ്ങളിൽ ഒരു കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ വഴിവെച്ചേക്കാം. പക്ഷേ എന്തായാലും ശരി, നമ്മളിപ്പോൾ ഒരു പൊതുജന സമക്ഷത്തേക്ക് വെക്കുന്ന ഒരു വാർത്തയാണിത്. കാരണം 2 ദിവസത്തേക്ക് എറണാകുളം വഴി കൊച്ചി നഗരം വഴി യാത്ര ക്രമീകരിക്കുന്നവർക്ക് സ്വാഭാവികമായും ഇതൊരു ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം നിങ്ങളുടെ സമയം ക്രമീകരിച്ച് യാത്ര ചെയ്യുക. സ്വാഭാവികമായും നമ്മൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയ് തമ്പി സംവിധാനം ചെയ്ത നാടോടി മന്നൻ എന്ന സിനിമയിൽ മാത്രം മലയാളി കണ്ട് പഠിച്ച, അല്ലെങ്കിൽ ഒരു പക്ഷേ നാഗമ്പടത്തെ റെയിൽവേ മേൽപ്പാലം, ഒരു പക്ഷേ ഈ ശ്രീധരൻ എന്ന ഒരു മെട്രോമാൻ്റെ ഒരു ഒരു ബുദ്ധിയിൽ മാത്രം തകർക്കപ്പെട്ട തരത്തിലേക്കല്ല ഈ ഒരു സംവിധാനം. ഇത് വലിയ ഒരു സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡിമോളിഷിംഗ് മലയാള മണ്ണിൽ ആദ്യമായി നടക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വിവരം കൂടി നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ്.